ജീവിതത്തിൽ നിങ്ങൾ ഉപേക്ഷിക്കാൻ തയ്യാറാവുന്ന കാര്യങ്ങൾ എന്തെല്ലാമാണ് ഈ എന്ന് പറയുന്ന സംഭവം ഒരിക്കലും ഒരു ഏജ് ആകുമ്പോൾ ഒരു വ്യക്തിയിൽ ഉണ്ടാവുന്ന ഒരു ബോഡി ഹോർമോൺ അല്ല ഒരു ഇരുപത് വയസ്സുള്ള ഒരു പയ്യൻ കഷ്ടപ്പാട് എന്താണ് ദാരിദ്ര്യം എന്താണ് അവന്റെ അമ്മയും അച്ഛനും അനുഭവിക്കുന്ന ഒരു പെയിനും കാര്യങ്ങളുമൊക്കെ അവനെ താങ്ങാവുന്നേക്കാൾ കൂടുതൽ അവന്റെ ഷോൾഡറിലോട്ട് ഉത്തരവാദിത്തങ്ങളെല്ലാം വരുമ്പോൾ അവനതെല്ലാം കൂടി ഫേസ് ചെയ്ത് മുന്നോട്ട് പോകുമ്പോൾ ആ ഒരു വ്യക്തി ലൈഫിനെ കാണുന്ന രീതി എൻ്റർലി ഡിഫറെൻ്റായിരിക്കും അവൻ്റെ തോട്ട് അവൻ കാണുന്ന രീതി അവൻ്റെ സംസാരം എല്ലാം എൻറ്റർലി ഡിഫറെൻ്റ് ആയിരിക്കും കമ്പാരിറ്റീവ്ലി പഠിക്കുക ഭക്ഷം കഴിക്കുക ജീവിതത്തിലെ എല്ലാ സുഖങ്ങളറിയ ഇരുപത് വയസ്സിൽ അവൻ ചിന്തിക്കാത്ത രീതിയിലുള്ള എല്ലാ സുഖങ്ങളും അനുഭവിച്ചു പോകുന്ന ഒരു വ്യക്തി ലൈഫിൽ കാണുന്ന രീതിയും ആ വ്യക്തിയിലോട്ട് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ഒരു പ്രശ്നം വരുമ്പോൾ ആ വ്യക്തി തകർന്നു പോകുന്നതും പറയാനൊന്നുമില്ല കാരണം ഈ കുട്ടി ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഇരുപതാം വയസ്സിലൊരു പ്രശ്നം ഫേസ് ചെയ്യുന്നത് ഈ വ്യക്തിക്ക് ഈ യാതനകളെല്ലാം അനുഭവിച്ച് ഒരു ഒരു ജീവിതത്തിന്റെ ഒരു പകുതി മുക്കാലും കഷ്ടപ്പാട് അനുഭവിച്ച് വരുന്ന ഇരുപത് വയസ്സുള്ള രണ്ടുപേരും സെയിം ഏജ് ആണെന്നുണ്ടെങ്കിലും ഈ വ്യക്തി കൊടുക്കുന്ന ഒരു അഡ്വൈസ് എന്ന് പറഞ്ഞാൽ എൻറ്റർലി ഡിഫറെൻ്റ് ആയിരിക്കും ലൈഫിൽ നമ്മൾ കാര്യങ്ങൾ തീർക്കേണ്ടത് അല്ലെങ്കിൽ ഉപേക്ഷിക്കേണ്ടത് ഒരിക്കലും മറ്റുള്ളവരുടെ സന്തോഷത്തിനോ മറ്റുള്ളവരെ ബോധിപ്പിക്കാനോ ആകരുത് നമ്മുടെ ലൈഫിൽ നമ്മൾ ചേഞ്ച് ചേഞ്ചാകണം നമ്മളിലെ ഓരോരോ കാര്യങ്ങൾ ഡേ ബൈ ഡേ അല്ലെങ്കിൽ നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നതിൻ്റെ റിസൾട്ട് കിട്ടുന്നതിൻ്റെ അനുസരിച്ചിട്ട് നമ്മൾ മാറ്റിവെക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട് ഒരു പക്ഷേ നമ്മൾ വളരെ കോൺഫിഡൻ്റ് ആയിട്ട് ചെയ്യുന്ന ഒരു സംഭവം പാളിപ്പോകാം അതല്ലെങ്കിൽ ലൈക്ക് ഒരു ഒരു എല്ലാ വശവും ചിന്തിച്ചിട്ട് എല്ലാ വശവും അറിഞ്ഞിട്ട് ചില കാര്യങ്ങൾ ഇതൊന്നും ഇങ്ങനെ സംഭവിക്കാൻ പോകണില്ല എന്ന് ഓവർ കോൺഫിഡൻ്റോട് കൂടി അതിനെ ഒന്ന് പർപ്പസ്ഫുള്ളി മാറ്റിവെക്കുമ്പോൾ ചിലപ്പോൾ കിട്ടുന്ന പണി എന്താ നമ്മൾ ഈ മാറ്റി നമ്മളീ മാറ്റിവച്ചാഗമായിട്ട് അപ്പൊ നമ്മൾ പറയും ഓ എൻ്റെ പൊന്നോ ഇത് മാറ്റിവെച്ചത് അബുദ്ധമായി എന്നുള്ളത് ഓക്കെ മറ്റുള്ളവർക്ക് വേണ്ടി ഒരിക്കലും മാറാതിരിക്കുക നിങ്ങൾക്ക് നിങ്ങളുടേതായ തോട്ട് പ്രോസസ്സിൽ മാറാൻ പറ്റുന്നുണ്ടെങ്കിൽ അതായിരിക്കും ഏറ്റവും നല്ല നല്ലത് കാരണം എല്ലാവരും പെർഫെക്റ്റ് ഒന്നും ഈഗോ ഒരിക്കലും ലൈഫിൽ പാടില്ല പല പ്രാവശ്യം വീഴും പല പ്രാവശ്യം വീഴും ചിലപ്പം കാല് മോടന്തി ഓടേണ്ട വരുമായിരിക്കും ചിലപ്പോൾ എഴേണ്ട വരുമായിരിക്കും അപ്പോഴൊക്കെ നമ്മുടെ ലൈഫിൽ ഏറ്റവും കൂടുതൽ ചേർത്ത് പിടിക്കേണ്ട ഒരു സംഭവം എന്താണെന്ന് വെച്ചാൽ ഹോപ്പും ഒരിക്കലും തോക്കാത്തൊരു മനസ്സെനിക്കുണ്ട് എത്ര കഷ്ടപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിലും എത്ര ഇതാവേണ്ട വന്നാലും റീച്ച് ആകും മറ്റുള്ളവർ ആ സമയത്ത് നിങ്ങൾ കുത്തുന്നുണ്ടെങ്കിൽ ആ കുത്തിനെ വരെ ഫ്യൂവൽ ആയിട്ടും പോസിറ്റീവായിട്ടും ഫയറായിട്ട് മാറ്റാൻ പറ്റുന്ന നിങ്ങളോട് നിങ്ങളുടെ തോട്ട് പ്രോസസ്സിനോട് നിങ്ങളെ തളർത്താത്ത രീതിയിലുള്ള ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ഒരു പോസിറ്റീവ് മൈൻഡ് നിങ്ങൾക്ക് ഉണ്ട് എന്നുണ്ടെങ്കിൽ യു നോ നിങ്ങൾ ഒരിക്കലും തോക്കത്തില്ല മാറ്റിവയ്ക്കേണ്ട കാര്യങ്ങൾ സൊസൈറ്റി അനാവശ്യമായ ലൂസ് ടോക്സ് നെഗറ്റീവ് തോട്ട്സ് തൊട്ടേനും പിടിച്ചേനൊക്കെ അഭിപ്രായം പറയുന്ന ആൾക്കാരുടെ വാക്കുകൾ ഓടി നടന്ന് നമ്മൾ ആരോടും അഡ്വൈസ് ചോദിക്കാതെ ഇരിക്കുക സൊസൈറ്റി അല്ലെങ്കിൽ ഈ ഇന്ത്യൻ ഭരണഘടനയുടെ ഭാഗമായിട്ട് ലോ എല്ലാം ഉണ്ടല്ലെന്ന് ഞാൻ പറയുന്നില്ല പക്ഷെ നമ്മുടെ ഏറ്റവും വലിയ കോടതി എന്ന് പറയുന്നത് നമ്മുടെ മനസാക്ഷിയാണ് അനാവശ്യമായ ടോക്സ് അനാവശ്യമായ ആളുകളുടെ അഭിപ്രായങ്ങൾ അനാവശ്യമായ ആളുകളുടെ തമാശകൾ കളിയാക്കൽ നിങ്ങളെ ജഡ്ജ് ചെയ്യൽ ഗോസിപ്പ് പറയൽ ഇതെല്ലാം നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ വേണ്ടെന്ന് വെക്കേണ്ട കാര്യങ്ങളാണ് പ്രോപ്പർ റൊട്ടീൻ പ്രോപ്പർ ഹാർഡ് വർക്ക് ഡെഡ്യൂക്കേഷൻ ഒരിക്കലും തോക്കില്ല തളരില്ല എന്നുള്ള ഒരു മൈൻഡ് അതേപോലെ തന്നെ ഡെയിലി പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യാനുള്ള അറ്റ്മോസ്ഫിയർ ഉണ്ടാക്കുക ഇതിനെ തകർക്കാൻ വരുന്ന എന്ത് സംഭവമാണെങ്കിലും വലിച്ചെറിഞ്ഞേക്ക ഹാപ്പി സൺഡേ